ശ്രീ ആർ ശശികുമാർ ഒപ്പം ശ്രീ അബ്ദുൾ സലാം അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കാണാം. കണ്ണൂർ വി സി നടത്തിയ കൂടുതൽ കൂടുതൽ ക്രമക്കേടുകൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കൃത്യമായി തന്നെ ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. രജിസ്ട്രാർ ഇൻചാർജ് ജോബി കെ ജോസഫിന് പ്രൊഫസർ പദവി നൽകിയത് അനധികൃതമായി എ പി ഐ സ്കോർ വെരിഫിക്കേഷൻ യോഗ്യതയിൽ നിന്ന് കണ്ടെത്തി തള്ളിയ ജോബിയുടെ അപേക്ഷ പാസ്സാക്കിയത് പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ച് ആലോചിച്ച് നോക്കണം. ഒരു വി സിയുടെ നേതൃത്വത്തിലുള്ള നടപടി ജോബി കെ ജോസഫിനെ സ്ഥിരം രജിസ്ട്രാർ ആക്കാൻ സർവകലാശാല ആക്ടിന് വിരുദ്ധമായി നോട്ടിഫിക്കേഷൻ ഇറക്കി. 56 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാമെന്ന നിയമം മറികടന്ന് ഉയർന്ന പ്രായപരിധി 50 ചുരുക്കി. കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ സ്വന്തക്കാരെ തിരികെ കയറ്റാനും അവർക്ക് സ്ഥാനക്കയറ്റം നൽകാനുമുള്ള ശ്രമം നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ വസ്തുതയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നിലവിലെ രജിസ്ട്രാർ ഇൻചാർജ് ജോബി കെ ജോസഫിന് അദ്ദേഹത്തിന് പ്രൊഫസർ ആവാൻ പോലും യോഗ്യതയില്ല എന്ന് നേരത്തെ തന്നെ കമ്മിറ്റി കണ്ടെത്തിയിരുന്നു. പക്ഷേ വീണ്ടും വീണ്ടും കമ്മിറ്റി യോഗം വിളിച്ചു. അതായത് എ പി ഐ സ്കോർ വെരിഫിക്കേഷൻ കമ്മിറ്റി, അത് 2020 ഇവർ യോഗം ചേരുകയും ഏത് രീതിയിലാണ് പ്രൊഫസർ തസ്തികയിലേക്ക് ജോബി കെ ജോസഫിന് പ്രൊഫഷൻ നൽകാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ കമ്മിറ്റി കൃത്യമായി പറഞ്ഞത് ഇത്തരത്തിലൊരു പ്രൊമോഷൻ നൽകാൻ ആവില്ല, അതിനുള്ള യോഗ്യത ജോബി കെ ജോസഫിനില്ല എന്നായിരുന്നു. പക്ഷേ അത് തള്ളിക്കൊണ്ട് രണ്ടാമതും ഒരു യോഗം വൈസ് ചാൻസലർ തന്നെ വിളിച്ചിരിക്കുന്നു. അതായത് ഈ എ പി ഐ കമ്മിറ്റി തള്ളുന്ന ഒരു അപേക്ഷ 6 ശേഷം മാത്രമേ വീണ്ടും പരിശോധിക്കാവൂ എന്നാണ് നിയമം. പക്ഷേ അത് മറികടന്ന് 1-7 ആദ്യ യോഗം ചേരുന്നു. വീണ്ടും 29 ഇതേ കമ്മിറ്റി ഇതേ അപേക്ഷ വീണ്ടും പരിഗണിക്കുകയാണ്. അത് വൈസ് ചാൻസലറുടെ മാത്രം നിർബന്ധത്തിന് വഴങ്ങിയായിരുന്നു. പക്ഷേ ആ കമ്മിറ്റിയും ഈ അപേക്ഷ തള്ളുകയായിരുന്നു. പക്ഷേ പിന്നീട് 18/12/2020 ജോബി കെ ജോസഫിന്റെ അപേക്ഷ പരിഗണിക്കാൻ വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രൻ അനധികൃതമായി സിൻഡിക്കേറ്റ് കമ്മിറ്റി വിളിച്ചു ചേർക്കുന്നു. ആ ഒരു പ്രത്യേക സമിതി എ പി ഐ സ്കോർ വെരിഫിക്കേഷൻ കമ്മിറ്റിക്ക് പകരം സ്ക്രീനിങ് കം ഇവാലുവേഷൻ കമ്മിറ്റി രൂപീകരിക്കുന്നു. ആ കമ്മിറ്റി ഈ ജോബി കെ ജോസഫിന് പ്രൊഫസർ തസ്തികയിലേക്ക് നിയമനം നൽകാം അല്ലെങ്കിൽ പ്രൊമോഷൻ നൽകാം എന്ന് കണ്ടെത്തുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രൊമോഷൻ നൽകുകയാണ് ചെയ്തത്. പിന്നീട് അദ്ദേഹത്തെ രജിസ്ട്രാർ ഇൻചാർജായി നിയമിക്കുന്നു. ഇപ്പോൾ രജിസ്ട്രാർ നിയമനം സ്ഥിരമാക്കി നൽകാനുള്ള ഒരു ശ്രമം നടക്കുകയാണ്. അതായത് സർവകലാശാലയുടെ ആക്ടിന് അനുസരിച്ചാണെങ്കിൽ 56 വയസ്സ് വരെയുള്ള ആളുകൾക്ക് രജിസ്ട്രാർ, പരീക്ഷാ കൺട്രോളർ, ഫൈനാൻസ് ഓഫീസർ ഈ തസ്തികയിലേക്ക് അപേക്ഷ നൽകാം. എന്നാൽ 19/8/2022 അതായത് ഈ മാസം 19 സർവകലാശാല ഇറക്കിയ സ്റ്റാറ്റ്യൂട്ടറി പോസ്റ്റിൽ പറയുന്നത് 50 വയസ്സിൽ മുകളിലുള്ളവർ അപേക്ഷിക്കാൻ പാടില്ല, ഉയർന്ന പ്രായപരിധി 50 എന്ന് സർവകലാശാല ഇപ്പോഴിറക്കിയ ഉത്തരവിൽ പറയുന്നു. നിലവിലെ സർവകലാശാല ആക്ടിന് ഘടകവിരുദ്ധമായാണ് സർവകലാശാല ഇപ്പോൾ പുറത്തിറക്കിയ ഉത്തരവ്. അതിൽ കൃത്യമായി മനസ്സിലാക്കേണ്ടത് നിലവിലെ രജിസ്ട്രാർ ഇൻചാർജ് ജോബി കെ ജോസഫിന് സ്ഥാനം നൽകുക, ജോബി കെ ജോസഫിനേക്കാൾ ഉയർന്ന പ്രായം അല്ലെങ്കിൽ പ്രായമുള്ളതും ഒപ്പം തന്നെ പരിചയവും അനുഭവ സമ്പത്തും ഉള്ളവർ അപേക്ഷ നൽകുന്നത് ഇല്ലാതാക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ്. എത്രത്തോളം ഗുരുതരമാണ് സാഹചര്യം! അർഹതയുള്ളവൻ പുറത്തായി നിൽക്കണം, ഇതിനൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ച് രാപ്പകലില്ലാതെ പഠിച്ച് അധ്വാനിച്ച് മെറിറ്റിൽ മുന്നോട്ട് വരുന്നവരൊക്കെ പുറത്തു നിൽക്കണം. അവരെയൊക്കെ തഴഞ്ഞ് അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ ഇഷ്ടക്കാർക്ക് ഇത്രയധികം രീതിയിൽ സ്വജനപക്ഷപാതം ഈ യൂണിവേഴ്സിറ്റികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ എതിരാണ് ഗവർണർ കൃത്യമായി തന്നെ നിൽക്കുന്നത്. ഈ ഇന്റർവ്യൂ വളരെ പ്രധാനപ്പെട്ട ഈ നിലപാടുകൾ നമ്മളോട് വെട്ടിത്തുറന്ന് പറഞ്ഞ ഗവർണറുടെ ഇന്റർവ്യൂ നടത്തിയ ഞങ്ങളുടെ പ്രോഗ്രാം ആൻഡ് കണ്ടന്റ് അഫയേഴ്സ് ഹെഡ് ചീഫ് അനിൽ നമ്പ്യാർ കൂടി ചേർന്നുണ്ട്. അനിൽ, ഒരു നിമിഷം ദയവായി ഒന്ന് തുടരുക. ഞാൻ ഒന്ന് ആർ എസ് ശശികുമാറിലേക്ക് പോവുകയാണ്. സരീഷ് ഇപ്പൊ പുറത്തുവിട്ട ഈ നിർണായകമായ തെളിവുകൾ ശ്രീ ശശികുമാർ നോക്കൂ. രജിസ്ട്രാർ ഇൻചാർജ് ജോബി കെ ജോസഫിന് പ്രൊഫസർ പദവി നൽകിയ അനധികൃതമായി. ഈ അനധികൃത നിയമനങ്ങൾ മാത്രമല്ല, ഉള്ള ആൾക്കാർക്ക് ഏതൊക്കെ രീതിയിൽ ചെയ്യാമോ അതൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇവിടെ ചട്ടം വേണ്ട, നിയമം വേണ്ട, ഭരണഘടന വേണ്ട, സഖാവായാൽ മാത്രം മതി. ആദ്യ പ്രതികരണം ശ്രീ ആർ ശശികുമാർ. അല്ല, എനിക്ക് ഇത് വലിയ അതിശയമുണ്ട് തോന്നുന്നില്ല. കാരണം എപ്പോഴും രണ്ടാമത് ഭരണം കിട്ടുമ്പോഴേക്കും അഴിമതി നടത്താനുള്ള ടെൻഡൻസി കൂടുതലാണ്. ഇപ്പോൾ കേരളത്തിൽ പിണറായി വിജയൻ്റെ 1 ഗവൺമെൻറ് പോലെ അല്ല 2 ഗവൺമെൻറ്. അതേപോലെ തന്നെ നമ്മുടെ ഡോക്ടർ രവീന്ദ്രനെ പുനർനിയമനം കിട്ടിക്കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് എന്തും ചെയ്യാം, എന്ത് അഴിമതിയും ചെയ്യാമെന്നുള്ള ഒരു നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് ഇത് എനിക്ക് അതുകൊണ്ട് അതിശയമായിട്ട് തോന്നുന്നില്ല. ഇത് ചെയ്യും, അദ്ദേഹത്തിൻ്റെ സ്വഭാവം അതാണ്. അവിടെ തന്നെ ഇപ്പോഴേ ഒരു കോളേജുകൾ സിൻഡിക്കേറ്റ് പോലും അറിയാതെ UGC നോമിന് വിരുദ്ധമായിട്ട് പുള്ളി അദ്ദേഹം തന്നെ കോളേജുകൾക്ക് അപ്ഡേഷൻ കൊടുക്കുന്നു.
ഇവിടെ പ്രിയ വർഗീസിൻ്റെ കാര്യം നമ്മൾ പല വർഷത്തിൽ ചർച്ചയുണ്ട് പറയുന്നില്ല. അപ്പോൾ കേരള സർവകലാശാലയിൽ ചുരുങ്ങിയ കാലത്ത് ചാർജ് ഉണ്ടായിരുന്ന വർഷത്തിൽ എന്നോട് അവിടെയുള്ള ജീവനക്കാർ പറഞ്ഞതാണ്, റിസർച്ച് ഡിഗ്രി റിസർച്ച് രജിസ്ട്രേഷൻ പോലും തെറ്റായ രീതിയിൽ യു ജി സി നോമിന് വിരുദ്ധമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് തെറ്റായ നടപടികളും ചെയ്യാൻ വളരെ പ്രാപ്തനായ ഒരാളായതുകൊണ്ടാണ് ഡോക്ടർ രവീന്ദ്രന് പുനർനിയമനം കൊടുക്കണമെന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രി ഗവർണറോട് നേരിട്ട് വന്ന് പറഞ്ഞത്. ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കട്ടെ, കഴിഞ്ഞ ഇതുവരെ നമ്മൾ അറിഞ്ഞിരുന്നത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ബിന്ദു ഈ വിദ്യാർത്ഥിന് പുനർനിയമനം കൊടുക്കണമെന്നൊരു കത്ത് കൊടുത്തു. അതിനെതിരെ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ലോകായുക്തയിൽ പരാതി കൊടുത്തു. പക്ഷേ ലോകായുക്തയുടെ വിധി മറിച്ചായിരുന്നു പറഞ്ഞത്. പ്രോ ചാൻസലർ എന്ന നിലയിൽ അദ്ദേഹം റിക്വസ്റ്റ് ചെയ്തതാണ് ഗവർണറോട്, ഇദ്ദേഹം വളരെ മിടുക്കനായൊരു വി സിയാണ്, അദ്ദേഹത്തിന് പുനർനിയമനം കൊടുക്കണം. അത് ഇൻ്റെ കപ്പാസിറ്റി ആസ് പ്രോ ചാൻസലർ എന്ന രീതിയിലാണ് ആ കേസ് കോടതി നിരീക്ഷിച്ചത്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചതിന് എന്താ, മുഖ്യമന്ത്രിക്ക് എന്ത് അധികാരം? മുഖ്യമന്ത്രി നേരിട്ട് വന്ന് ഗവർണറോട് പറയുന്നു, എൻ്റെ ഹോം ഡിസ്ട്രിക്റ്റിലുള്ള യൂണിവേഴ്സിറ്റിയാണ്, എനിക്ക് വേണ്ടപ്പെട്ടയാളാണ് ശ്രീ രവീന്ദ്രൻ, അതുകൊണ്ട് അദ്ദേഹത്തിന് പുനർനിയമനം കൊടുക്കണമെന്ന് പറയുവാൻ ഗവൺമെൻറ്റിന് ഇടപെടാൻ മുഖ്യമന്ത്രിക്ക് ഇടപെടാൻ എന്ത് അവകാശം? ലോകായുക്തയ്ക്ക് മറുപടി പറയാം. ലോകായുക്ത മറ്റൊരു പറഞ്ഞത് പ്രോ ചാൻസർ എന്നാണ്. വളരെ ഗുരുതരമായ ഒരു ഭരണഘടനാ ലംഘനമാണ് മുഖ്യമന്ത്രിയുടെ ഗവർണറുടെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അങ്ങ് ശരിയാണെങ്കിൽ അത് തിരുത്തണം ദയവായി. ഗവർണറുടെ നിയമോപദേശം കിട്ടിയെന്ന് പറഞ്ഞ് നിയമോപദേശമുണ്ടെന്ന് പറഞ്ഞു ചെയ്യുന്ന ഒരു നിലയിലേക്ക് ശ്രീ പിണറായി വിജയൻ വന്നപ്പോൾ അതേ നിലയിലേക്ക് ശ്രീ രവീന്ദ്രൻ വന്നെങ്കിൽ അതിൽ അതിശയിക്കാനില്ല. അതാണ് ഇന്ന് അവിടെ മാത്രമല്ല കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും ഇന്ന് കേരള സർവകലാശാലകൾ ഉൾപ്പെടെ തോറ്റ ചോദ്യപേപ്പറിന് ചോദ്യപേപ്പർ കൊടുക്കുന്നവരെ ഉത്തര ക്ലാസ് കൊടുക്കുന്ന സർവകലാശാലയുണ്ട്. A++ എങ്ങനെയോ വാങ്ങിയെന്ന രീതിയിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം മെച്ചമാണെന്ന് കൊട്ടി കൊഴിച്ചു നടക്കുമ്പോൾ കേരളം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് തകരുമ്പോൾ ആ തകർച്ചയ്ക്ക് ഇനിയും അതിനാക്കം കൂട്ടാനായിട്ട് അവരുദ്ദേശിക്കുന്ന ഈ രീതിയിലുള്ള ലോക്കൽ കമ്മിറ്റി പറയുന്ന വി സിമാരെ നിയമിക്കുന്നതിന് വേണ്ടി സർവകലാശാല ചട്ടം മാറ്റാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും തയ്യാറാവില്ല എന്നുള്ള പ്രതീക്ഷയാണ് ഇന്ന് അദ്ദേഹത്തിന്റെ അഭിമുഖം നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവിടുത്തെ സത്യാന്വേഷികൾക്ക് ഈ സംസ്ഥാനം നന്നാവണം, ഈ രാജ്യം നന്നാവണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വലിയൊരു ആത്മവിശ്വാസം കൂടിയാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ അഭിമുഖം.